ഇതിന്റെ കണ്ടന്റ് പോവില്ല. ഗൈസ് ലിയോയുടെ ട്രെയിലർ ഇപ്പൊ വന്നിട്ടുണ്ട്. ഇപ്പൊ സമയം 6:30 ആയി. ഗൈസ് ഞാൻ വെളി പോയേക്കുവായിരുന്നു. ഗൈസ് ഇപ്പൊ ഹോം തിയേറ്റർ എത്തും. ഗൈസ് ഹോം എത്തി. കഥോർക്കെ ഹോ ഹേയ് വെൽക്കം ബാക്ക് ടു ആക്ഷൻ ഡ്യൂട്ട് ലിയോ ട്രെയിലർ റിയാക്ഷൻ. ഓ മച്ചാമാരെ, ഞാൻ നമ്മുടെ ഹോം തിയേറ്ററിന്റെ വാതിലിന്റെ ഫ്രണ്ട് നിൽക്കുകയാണ്. ഇതിന്റെ അകത്ത് നമ്മളൊരു വെടിക്കെട്ട സാധനം ഇടാൻ പോവുകയാണ്. ഗൈസ് എന്റെ അനിയനെ അവിടെ സെറ്റ് ചെയ്തോണ്ടൊക്കെയാണ് ഓണാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വെയിറ്റ് ചെയ്ത് 6:30 വരെ 6:30 ആയി സാധനം ഇറങ്ങി. ഗൈസ് പലയിടത്തും ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളിവിടെ നമ്മുടെ സൗണ്ട് സിസ്റ്റത്തിൽ ഇരുന്ന് തന്നെയാണ് ഫസ്റ്റ് ടൈം ആയിട്ട് കാണാൻ പോകുന്നത്. ഓക്കെ ഗൈസ്, അപ്പൊ കൂടുതൽ വെയിറ്റ് ചെയ്യണ്ട, ഇപ്പൊ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ലൈക്ക് അടിച്ച് പവർ ആക്കുന്ന നമ്പറുകളെ ലൈക്ക് അടിച്ച് പവർ ആക്കണേ. ഓക്കെ, അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതെല്ലാം പറഞ്ഞിട്ട് നമ്മുടെ വീഡിയോ തുടങ്ങാൻ പറ്റും, കാരണം യൂട്യൂബ് ചാനലിന്റെ നിയമമാണത്. ഓക്കെ ഗൈസ്, അപ്പൊ അവൻ എല്ലാം ഓണാക്കിയിട്ടുണ്ട്, നമുക്ക് തിയേറ്ററിലേക്ക് കടക്കാം. ഗൈസ് ഞാൻ ഹോം തിയേറ്ററിലോട്ട് വന്നിരിക്കുകയാണ്. നോക്കുക ഗൈസ്, ലിയോയുടെ ട്രെയിലർ വന്ന് കിടപ്പുണ്ട്. ഞങ്ങൾ വെച്ച് പോലും നോക്കിയില്ല. ഇറ്റോ പൊന്നെ, 4 മിനിറ്റ് കൊണ്ട് 1 മില്യൺ വ്യൂസ്. ഓക്കെ ഗൈസ്, എന്റെ ബ്രോ ആണ്, ഇപ്പൊ അങ്ങോട്ട് വരുന്നേ ഉള്ളൂ. ദേവന് വന്ന് വാടാ വെക്കണ. ഗൈസ്, അതിന് മുമ്പായിട്ട് നമ്മുടെ ഇതിന് മുമ്പ് ഇറങ്ങി ലിയോയുടെ പ്രൊമോ ഒന്ന് കണ്ടു പോവാണ്. ലവ മാത്യു എനിക്കൊന്നും പറയാനില്ല. ഇതെന്ത് പൊള്ളിന്ന് വെച്ച ഇതാണ് സത്യം പറയാൻ പൊളിന്ന് പറയാൻ വാക്കുന്ന് ഉപയോഗിക്കേണ്ട സാധനം ഇതാ. സത്യം കിട്ടും പറയാൻ വാക്കുകളില്ല നൻപാ. യോഗേഷ് അണ്ണ, നിങ്ങളൊരു ജീവി എന്ന് വെച്ചാൽ എങ്ങേറ്റത്തുള്ള ജീവിയാണ്. ഇതെന്ത് സാധനം ജുറാസിക് പാർക്കില്ലേ, ജുറാസിക് വേൾഡ് ഡൈനോസറൊക്കെ അടിക്കുന്ന
അതിനെക്കാളെ അപ്പുറമായിട്ടുണ്ട്. ഞാനിപ്പോ ഫ്ലാഷ് ഓൺ ആക്കി വെച്ച് കാണും, അതുകൊണ്ട് എനിക്ക് എന്തോ ഒരു സ്വപ്നം കാണുന്ന പോലെ തോന്നിയത് സ്ക്രീൻഷോട്ട് നോക്കിയപ്പോ. അമ്മ സത്യത്തിൽ എനിക്ക് സെയിം ഫീല് അല്ലേ, എന്തോ സ്വപ്നം കാണുന്ന പോലെ എനിക്ക് തോന്നി. ഈ ഒരു വീട് നമ്മളെ വീട് പോലെ തോന്നിയില്ല എനിക്ക്. അതിനകത്തോട്ട് ഇറങ്ങി ആ ഒരു സീനിലേക്ക് പോയി ഇറങ്ങി വീഡിയോക്ക് വേണ്ടി ചുമ്മാ കാണിക്കുന്നു. അല്ല അല്ല, അമ്മയെ തൊട്ട് സത്യം പറയുക, വേറെ സംഭവമായിട്ട് തോന്നി എനിക്ക്. അമ്മ അപ്പുറത്തിരിപ്പുണ്ട്, കുറെ ആളും കൊണ്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു തുള്ളി പോലും വെറുതെ ആയില്ല. അങ്ങനെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇതിനകത്ത് ലിയോയ്ക്ക് ലിയോക്കൊരു കുടുംബം ഉണ്ടല്ലേ. ആ കുടുംബം, അവര് കൊച്ചു എന്തോ കുഞ്ഞിനൊക്കെ താഴ്ന്നുണ്ട്. മനസ്സിലായി, ലിയോ ആദ്യമേ ഇതാണ് കൂളാണ്. ലിയോ ആദ്യമേ കൂളാണ്. കാശ്മീരിന്റെ സീന് കാണുമ്പോ എനിക്ക് എന്തോ ഒരു വല്ലായ്മ. അപ്പൊ ലിയോ ആദ്യമേ കൂളാണ്, പിന്നെയാണ് റെഡായിട്ട് മാറുന്നത്. അതാണ് ചോരയുടെ ലിയോ വരുന്നത്. ഓക്കെ, അപ്പൊ ഇപ്പതേ അപ്പൊ നമ്മുടെ ഈ തിയേറ്ററില് ഒരു വിജയ് ഫാൻ വരുമെന്ന് പറഞ്ഞായിരുന്നു. അവൻ നമ്മുടെ അടുത്തുള്ള തിയേറ്ററിൽ ഫാൻ ഷോ അവിടെ നിൽക്കുന്നുണ്ട്. ഒന്ന് കാണണോ? ഇത് തന്നെ കണ്ടപ്പോ വേണ്ട, ഇനി കുറച്ചേ കാണാം. കുറച്ചേ കാണാം അല്ലേ. എനിക്ക് അത്രക്കും പയ്യ എന്റെ മോനെ, ഇതേ പറയാൻ പറ്റുന്നുള്ളൂ. നല്ലൊരു കിടലും തിയേറ്ററിൽ തന്നെ പോയി ഇത് മൂവി എക്സ്പീരിയൻസ് ചെയ്തേ പറ്റൂ. അത് നല്ല കൂവലും ഫാൻസിന്റെ കൂടെ. ഗൈസ്, അണ്ണനെ ഇതിനകത്ത് വേറെ ലെവലായിട്ടാണ് കാണിച്ചേക്കുന്നത്. തെറിക്കേ ഗൈസ്, നല്ല കിടലും വൈബ് സാധനം. മാസായിട്ട് എന്ന് വെച്ചാൽ മാസായിട്ട് കേട്ടോ. നമ്മുടെ മാത്യു തോമസ് ഒക്കെ ഇതിനകത്തുണ്ട്. ചെറുക്കൻ നല്ല വിഷയമായിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത്. അയ്യോ ഗൈസ്, ആ ഒരു പുള്ളിക്കാരൻ ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയെന്ന് വെച്ചാ ഓ നല്ല സൂപ്പർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അണ്ണനകത്ത് വേറെ വേറെ ലെവല്. അണ്ണൻ ഇതിനകത്ത് വേറെ ലെവലാണ് ഗൈസ്. തെറിക്കാണ്, തെറിക്കാണ്. പിന്നെ തൃശ്ശയുടെ ആക്ടിങ് ഗൈസ്, ഇടയ്ക്കുന്ന ആ ഒരു വിഷമിച്ചുകൊണ്ടുള്ള ഒരു സംഭവം സീൻ കണ്ടു. തൃശ്ശയൻ സൂപ്പറായിട്ടുണ്ട്. ഓ പിന്നെ ആരൊക്കെ പറയണ്ട, കുറെ പേര് ഇങ്ങനെ ഇങ്ങനെ വെട്ടിച്ച് വെട്ടിച്ചാ കണ്ടത്. നല്ല സ്പീഡ് ലാഗ് അടിക്കാതെ ട്രെയിലർ ഇങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് പെട്ടെന്ന് ഗൈസ് തുടങ്ങിയപ്പോ കാശ്മീരെന്ന് കാണിച്ച് പെട്ടെന്ന് ട്രെയിലറുടെ സ്വഭാവം മാറി. അണ്ണന്റെ ഒരു തുടക്കത്തിൽ തന്നെ അണ്ണന്റെ സംസാരമാണ് വരുന്നത്, ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. ഓ മാസായിട്ടും ഗൈസ് വൈബ് സാധനം. അവര് തമിഴ് സിനിമയിൽ ഇങ്ങനെ ഒരു ട്രെയിലർ ആദ്യമായിട്ട്. പിന്നെ ശരീരമൊക്കെ ബോളിവുഡ് ലെവലിൽ എടുത്തു വെച്ചേക്കുന്നത്. ശരീരമൊക്കെ തറയെ കിടക്കും എന്നൊക്കെ പറഞ്ഞിട്ട് തറ വീഴാനൊക്കെ തോന്നി. വിജയടാണ്ടാ കഴുത്തിൽ അതിങ്ങനെ പിടിക്കുന്ന ഒരു സീൻ ഉണ്ടോ? എനിക്ക് ഞാൻ ഒന്നും ശ്രദ്ധിച്ചില്ല. ഞാൻ ഏതോ ലോകത്ത് പോയി അത് കാണാനത്. ഞാനിങ്ങനെ വിചാരിക്കുന്നു അണ്ണന്റെ ഇതുപോലത്തെ ഒരു ലെവലിലുള്ള ഒരു പടം എന്നിറങ്ങുന്നു. ലൊക്കേഷൻ അനിരുദ്ധന്റെ ബീജിയും ആടാസുമാ ലാസ്റ്റ് വെറുത്തണം എന്ന് വെച്ചാൽ വെറുത്തണം. ബാഡാസിന്റെ കിട്ടപ്പോ എനിക്ക് അങ്ങ് ചാടി തുള്ളാൻ തോന്നി. വീടായി പോയില്ലേണ്ടോടാ നമ്മുടെ വീടല്ലേ. എല്ലാം കാണിച്ചു കുറച്ച് ഒന്നുകൂടി ഇടും. ഓക്കെ, ഒരു രക്ഷയില്ല. ഒരു രക്ഷ എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഉള്ള സാധനങ്ങൾ എടുത്ത് ഒരു രക്ഷയില്ല എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഒറിജിനലി ഞാൻ പറയാം, ഒറിജിനലായിട്ട് പറയാം, ഒരു രക്ഷയില്ലാത്ത സാധനം ഇതായിരിക്കുന്നു. ഇതാണ് ഒരു രക്ഷയില്ലാത്തതെന്ന് പറയാൻ സാധനം കണ്ട് ഇതാണ്. ഓക്കെ ഓക്കെ മച്ചന്മാരെ, അപ്പൊ വീഡിയോ കണ്ടോ എല്ലാവർക്കും. ഒന്ന് താങ്ക്സ് ഫോർ വാച്ചിങ് വെയിറ്റിംഗ് ആണ്. തിയേറ്ററിൽ പോയി കാണാം. എന്റെ നെറ്റി ഒക്കെ വിയർത്ത് കുളിച്ചാൽ എന്റെ ഉമ്മ അത്രക്കും പൊളിയായിരുന്നു. ഓ മാൻ, കാശ്മീരിന്റെ സീനൊക്കെ എന്തോ. ഓക്കെ, അപ്പൊ ഗൈസ് നല്ലൊരു സൗണ്ട് എഫക്റ്റിലാണ് നമ്മൾ കണ്ടത്. ഇത് 5.1 ആണ് നല്ല ട്രെയിലർ. അതുകൊണ്ട് ബാക്ക് സ്പീക്കറിൽ എല്ലാം കൂടി ഒരുമിച്ചാണ് കേൾക്കുന്നത്. ഓക്കെ, നല്ല സൗണ്ട് കൂട്ടി വെച്ച് ആംബിയൻസിലോട്ട് മാറി. അതിനകത്തോട്ട് നമ്മൾ കേറിപ്പോയി. അതല്ല, ക്യാമറയുടെ ഫ്ലാഷ് ഓൺ ആക്കിക്കൊണ്ടാണ് വീഡിയോ എടുത്തോണ്ടിരുന്നത് ഗൈസ്. അതുകൊണ്ട് ഗൈസ് തിയേറ്റർ നമ്മുടെ സ്ക്രീനിന്റെ ഇത് ഞാൻ കാണിക്കില്ല, കാരണം എനിക്ക് കോപ്പിറൈറ്റ് അടിച്ചിട്ടുണ്ട്. അതാണ് അത് കാണിക്കുന്നത്. മമ്മി വാ, വന്നിരിക്കും മമ്മി. സൗണ്ട് കുറച്ച് ഇട്ടാണ് കാണുന്നത്. ഒത്തിരി സൗണ്ട് നമുക്ക് ബുദ്ധിമുട്ടാ. ഒന്ന് കാണുമ്പോ പുതിയ സ്റ്റൈലാ നല്ലതാന്ന്. എമ്മാരുടെ മാവപ്പും അലർച്ചയും കേട്ടപ്പോ ഞാൻ അപ്പുറത്ത് ഓടിപ്പോയി. ചുമ്മാ അറിയില്ല, വീഡിയോ ഇതിന്റെ കണ്ടന്റ് പോവില്ല. അമ്മയാണെന്ന് പറഞ്ഞ കേട്ടേക്കാ ഞാൻ. അമ്മക്ക് ചെലപ്പോ അതിന്റെ ഒരു ഫീൽ കിട്ടത്തില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ റിയാക്ഷൻ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. വെയിറ്റിംഗ് ആണ് നൻപാ. ഓക്കെ, ബൈ ബൈ ഗൈസ്. ബൈ ബൈ ഗൈസ്.